ക്യാമ്പ് അമീർ കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി ഉസ്താദിന്റെ സമാപന സന്ദേശം സംപ്രേക്ഷണം ചെയ്യപ്പെടുന്നു. സുന്നി മഹല്ല് ഫെഡറേഷൻ നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ രണ്ട് ദിവസമായി സംഭവബഹുലമായൊരു പരിപാടിയായി നടന്ന് സമാപിച്ചിരിക്കുകയാണ്. ക്യാമ്പിൽ പങ്കെടുത്ത മഹല്ല് പ്രതിനിധികൾ പങ്കെടുക്കാനായി വന്നെത്തിയപ്പോഴുള്ള മാനസികാവസ്ഥയിലല്ല തിരിച്ചുപോയിട്ടുള്ളത് എന്നത് സന്തോഷജനകമാണ്. മഹല്ലുകൾ മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ്, അഥവാ മഹല്ലുകളുടെ ആസ്ഥാനമായ മസ്ജിദും അതിനോടനുബന്ധിച്ച സംരംഭങ്ങളുമൊക്കെ മുസ്ലിങ്ങളെ ഇസ്ലാമികമായി, മതപരമായി, സാംസ്കാരികമായി, സദാചാരപരമായി ഉത്കൃഷ്ടരാക്കാനുള്ള സംരംഭങ്ങളാണ് മസ്ജിദിനോടനുബന്ധിച്ച് അഥവാ മസ്ജിദുകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റികളുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാഷണൽ ഡെലിഗേറ്റ്സ് മീറ്റിൽ നടന്ന സെഷനുകളെല്ലാം ഈ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പ്രാപിക്കുന്നതിന് സഹായകമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മഹല്ല് കമ്മിറ്റിയും കമ്മിറ്റിയുടെ കീഴിൽ ഉള്ള ജനങ്ങളും അഥവാ മഹല്ല് നിവാസികളായ മുസ്ലിങ്ങളും സജീവമായാൽ വളരെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നത് ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്. കർമ്മകുശലരായ നേതൃത്വവും പ്രവർത്തകന്മാരുമുള്ള മഹല്ലത്തുകളിൽ ബഹുമുഖമായ പദ്ധതികൾ നടന്നു വരുന്നത് ഇതിന് തെളിവാണ്. വിദ്യാഭ്യാസപരമായും ധാർമ്മികമായും സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹികമായുമൊക്കെയുള്ള പുരോഗതികൾ അത്തരം മഹല്ലത്തുകളിൽ സാക്ഷാത്കൃതമായതായി നമുക്ക് കാണാൻ സാധിക്കും. മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, സാമ്പത്തിക കാര്യങ്ങളിലും മറ്റു സാമൂഹിക മേഖലകളിലുമൊക്കെ ഈ നവോന്മേഷം കാര്യമായ സൃഷ്ടിപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. മുസ്ലിങ്ങൾ മറ്റു ജനവിഭാഗങ്ങൾക്ക് മാതൃകയാകേണ്ടവരും അവരുടെ ജീവിതത്തിൻ്റെ ഏടുകളും അധ്യായങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് സമാധാനവും ശാന്തിയും കൈമാറ്റം ചെയ്യുന്നതുമായിരിക്കണമെന്നതാണല്ലോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ജനങ്ങളെ പല തട്ടുകളിലായി തിരിക്കാതെ മാനവിക സാഹോദര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അതിൻ്റെ സന്ദേശപ്രചാരകരായും അതിൻ്റെ പ്രയോക്താക്കളായും പ്രവർത്തിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഡെലിഗേറ്റ്സ് മീറ്റിൽ നടന്ന സെഷനുകളും ചർച്ചകളും ആശയ കൈമാറ്റങ്ങളും എല്ലാം ഇതിന് സഹായകമായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ ഭവനമായ മസ്ജിദിന് വേണ്ടിയും മസ്ജിദുമായി ബന്ധപ്പെട്ട മറ്റു സംരംഭങ്ങൾക്കും ഉദ്യമങ്ങൾക്കും വേണ്ടിയും നമ്മൾ പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുകയും ആസൂത്രിതമായി നടത്തപ്പെടുന്ന അത്തരം പദ്ധതികളിൽ ഓരോരുത്തരും തൻ്റെ പങ്കാളിത്തം നിർവഹിക്കുകയും ചെയ്താൽ നിശ്ചയമായും മഹല്ല് പ്രവർത്തനം വളരെ ശ്ലാഘനീയമായ ഗുണഫലങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഗുണഫലങ്ങളുടെ ഉപഭോക്താക്കളും നാം തന്നെയാണ് എന്ന് നാം വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വളർന്നു വരുന്ന തലമുറക്ക് വിശിഷ്യ സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും ശോഭനമായ ഭാവി സ്വപ്നം കണ്ടുകൊണ്ടുമൊക്കെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മഹല്ല് കമ്മിറ്റികൾ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് രണ്ട് ദിവസം വാദി ഖുബായിൽ നിന്ന് ലഭിച്ച ഈ സന്ദേശം വളരെ സന്തോഷത്തോടുകൂടി നെഞ്ചേറ്റുവാനും അവരവരുടെ മഹല്ലത്തുകളിൽ ചെന്ന് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സൃഷ്ടിപരമായ ആസൂത്രിതമായ ഫലപ്രദമായ പ്രവർത്തനങ്ങളിൽ നിരതരാകുവാനും ഈ വാദി ഖുബ
ക്യാമ്പ് നമുക്കൊരു പാഠമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി പൂണ്ടു കഴിയുന്നു. അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സൃഷ്ടിപരമായ ഗുണഫലങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലുള്ളത് എന്ന് ഹദീസുകളിലൂടെയും ഖുർആനിക സൂക്തങ്ങളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഐഹിക ലോകത്തേക്കും മാത്രമല്ല ശാശ്വതമായ പാരത്രിക ലോകത്തേക്കും ഏറ്റവും സൃഷ്ടിപരമായ ഫലപ്രദമായ അനുഗ്രഹപൂർണമായ ഗുണഫലങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.